കോട്ടയും പൊൻകുന്നവും കാഞ്ഞിരപ്പള്ളിയും മുണ്ടക്കയും കടന്ന് കുട്ടിക്കാനമെത്തി. അവിടെ നിന്ന് ഏലപ്പാറയ്ക്കുള്ള യാത്രയിലാണ്. സ്ഥിരം വയനാട് കാഴ്ചകൾ കാണുന്ന നമ്മൾ എന്തുകൊണ്ട് തൊട്ടടുത്തുള്ള മനോഹര സ്ഥലങ്ങൾ കാണിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. കാരണം ഈ യാത്രകൾ ക്യാമറകളില്ലാത്ത യാത്രകളാണ്. ക്യാമറകൾ കയ്യിലേന്തിയ നമ്മുടെ യാത്രകളെല്ലാം വയനാട് മേഖലകളിലേക്കുമാണ്. ദൂരെ കൂടുതൽ ഉള്ളതുകൊണ്ട് ഫാമിലിയായ യാത്രകൾക്കൊന്നും കൊണ്ടുപോകാറില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഫാമിലിയുമൊത്തുള്ള ഒരു യാത്ര. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്തു പോകുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. എം ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പശുപ്പാറയ്ക്കുള്ള യാത്രയാണ്. നമ്മുടെ ഒരു റിസോർട്ടിൽ രണ്ട് ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള വരവാണ്. അതായത് കുട്ടിക്കാനത്ത് നിന്ന് പശുപാറയ്ക്ക് പോകുന്ന റൂട്ടിൽ ആ മെയിൻ റോഡ് സൈഡിൽ തന്നെയുള്ളൊരു ചെറിയ ഒരു വെള്ളച്ചാട്ടമാണ്. ശരിക്കും മളഞ്ഞിങ്ങാനം വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ് കുട്ടിക്കാനവും കയറി കുട്ടിക്കാനത്ത് നിന്ന് പശുപാറ റൂട്ടിൽ ഉഗ്രം വെള്ളച്ചാട്ടം. അത് പിള്ളേരെ കൊണ്ടൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം. ജോസുമൊക്കെ ചേട്ടൻ ഇവിടെ വെള്ളത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സീസണിൽ ഒരുപാട് വെള്ളം ഇടിച്ചു കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും ഇവിടങ്ങളിലൊന്നും അങ്ങനെ ഒരു ശല്യം ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് ചെറിയ പിള്ളേരെയൊക്കെ ആയിട്ട് വന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു സ്വിമ്മിംഗ് പൂള് പോലെ, ഒരു ചെറിയ സ്വിമ്മിംഗ് പൂള് പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം. ഈ യാത്ര ഫാമിലി ട്രിപ്പാണ്, വൈൽഡ് ലൈഫ് അല്ല. കാടും പ്രകൃതി വെള്ളച്ചാട്ടങ്ങളും നമ്മളുടെ ഈ രണ്ട് ദിവസത്തെ യാത്രയാണ്. ഏവർക്കും സ്വാഗതം. ഇതിനകത്തോടെ ഇറങ്ങിയോ? ആ കട കുഴിക്കാത്തോടെ അതിന്റെ മേലോട്ട് ഇറങ്ങിയോ? അവിടെ മേളിൽ അങ്ങനെ കയറടാ തന്നല്ലേ. ആ സെന്ററിലോട്ടും ഇങ്ങനെ കടന്നു ഇല്ലടാ. ഈ വെള്ളച്ചാട്ടത്തിൽ മകൻ ജോസു മണിക്കൂറുകളാണ് ചെലവഴിച്ചത്. അവൻ രണ്ട് ദിവസവും ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിച്ചിരുന്നു. നല്ല തണുത്ത വെള്ളത്തിൽ അവൻ ഇറങ്ങിയപ്പോൾ കുറച്ചു കാലം ഞാൻ പുറകോട്ട് പോയി. സ്ഥിരം കാഴ്ചകളിൽ നിന്ന് പുതുമയുള്ള കാഴ്ചയിലേക്ക് ബൈക്ക് ഓടിച്ചു പോയ ആ കാലം, അന്നാണ് ഈ ചെറിയ വെള്ളച്ചാട്ടം എൻ്റെ കണ്ണിൽ ഉടക്കിയത്. ആ പരിചയത്തിലും വിശ്വാസത്തിലും തന്നെയാണ് വീണ്ടും കുടുംബമായി ഇവിടേക്ക് വന്നത്. യാത്രയിലുടനീളം ഞങ്ങൾക്കിപ്പോൾ ഒരു കുഞ്ഞു ജീവി കൂടി ഉണ്ടായിരുന്നു. അവനെ അടുത്ത യാത്രയിൽ നമുക്ക് പരിചയപ്പെടുത്താവുന്നതാണ്. വീണ്ടും മഴക്കാലമായതിനാൽ അട്ട ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ഇത്തവണ ഒന്നിനെ പോലെ കണ്ടുമില്ല, ആരെയും കഴിച്ചുമില്ല.
തറയിലുള്ള പായലുകൾ അല്ലെങ്കിൽ വഴുക്കൽ അതുള്ളതിനാൽ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇവിടെ നീങ്ങുക. ഈ വെള്ളച്ചാട്ടത്തിന് നമുക്കൊരു പേരും കിട്ടുകളെ, ഫാമിലി വാട്ടർഫോൾസ്. ധൈര്യമായി നിങ്ങൾക്ക് ഇവിടെ എത്താവുന്നതാണ്, കാരണം ഫാമിലിയുമായി വന്ന് കുളിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ നിന്ന് കുറച്ച് മൂലയ്ക്ക് കയറി ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ പാറക്കെട്ടിനിടയ്ക്ക് നിങ്ങൾക്ക് സമയം ചിലവഴിക്കാവുന്നതാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഈ സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. കുട്ടിക്കാലത്ത് നിന്ന് ഏലപ്പാറയ്ക്ക് വരുന്ന വഴിയിൽ വലിയൊരു വളവിൽ തേയിലത്തോട്ടങ്ങൾക്ക് മുന്നിലായാണ് ഈ ഫാമിലി വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ജോസ് പെട്ടെന്ന് കയറുവാൻ കൂട്ടാക്കിയില്ല. ഉച്ചഭക്ഷണം കഴിക്കണം, അതിന് സമയമായപ്പോഴാണ് അവൻ പതിയെ കയറിയത്. നേരെ പശുപാറയ്ക്കാണ് വിട്ടത്. അവിടെ എത്തി സാധനങ്ങൾ വെച്ച് പുറത്തിറങ്ങുക എന്ന പ്ലാൻ ചെയ്ത് മുന്നോട്ട് വണ്ടി നീങ്ങി. നേരെ റിസോർട്ടിലേക്കാണ് പോയത്. ഫാമിലിയായി തങ്ങാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണിത്. മുന്നിൽ കണ്ണെത്തും ദൂരത്ത് തേയിലത്തോട്ടം, കിടിലൻ ബാൽക്കണിയും ഉഗ്രൻ റൂമുകളുമെല്ലാം ഒരു കിടിലൻ സ്പോട്ട്. അവിടെ എത്തി മൊത്തം ഒന്ന് ചുറ്റിക്കണ്ടു. രണ്ടു നിലകളിലായി മലയുടെ മുകളിൽ വലിയൊരു ബാൽക്കണി കാഴ്ച പോലെ ഒരു ഉഗ്രൻ റിസോർട്ട്. നമുക്ക് ആവശ്യമെങ്കിൽ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യുവാനും ക്യാമ്പ് ഫയർ നടത്തുവാനും ഗ്രിൽഡ് ഐറ്റം ഉണ്ടാക്കുവാനും എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഉഗ്രൻ ഒരു കിച്ചൺ ഇവിടുത്തെ പ്രത്യേകതയാണ്. കിച്ചന് മുന്നിൽ ഒരു വലിയ ബാൽക്കണി സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ഏറ്റവും മുകളിലത്തെ നിലയിൽ റൂമിന് മുന്നിലുള്ള വലിയ ബാൽക്കണിയിൽ രണ്ടെണ്ണം അടിച്ച് കാഴ്ച കണ്ട് സമാധാനമായി ഇരിക്കുവാനും അതല്ലെങ്കിൽ കിച്ചനുള്ളിൽ തണുപ്പുള്ളപ്പോൾ ഇരുന്ന് ഡൈനിങ് സൗകര്യം പ്രയോജനപ്പെടുത്തി കാഴ്ച കണ്ട് ഭക്ഷണം കഴിച്ചിരിക്കുവാനും പറ്റിയ ഒരു പൊളി സെറ്റപ്പ് തന്നെയാണിത്. ബെഡ്റൂമാണ്. അവിടുന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ ഒരു ബാൽക്കണി. ഈ ബാൽക്കണി തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ ആകർഷണ വസ്തു. ഇത്രയും വലിയൊരു ബാൽക്കണിയാണ്. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു സീനാണ്. പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വശമാണ്. ബാക്ക് സൈഡിൽ കൂടിയാണ് നമ്മൾ കയറുന്നത്. അതും ഫ്രണ്ടെന്ന് വേണേൽ പറയാം, പക്ഷേ നമ്മുടെ ഈ ഹെഡെന്ന് പറയുന്ന ഭാഗം ഇത് തന്നെയാണ്. ബാൽക്കണി കാഴ്ചയാണ്. യാത്ര പൊളിയായിരുന്നു. മഞ്ഞും മഴയും തണുപ്പുമെല്ലാം ആസ്വദിച്ച് ഇടുക്കിയുടെ കാഴ്ചകളെല്ലാം പകർത്തിയും ആസ്വദിച്ചും അറിഞ്ഞുമെല്ലാം രണ്ട് ദിവസങ്ങൾ റിസോർട്ടിൽ തങ്ങി പൊളിച്ച യാത്ര. ഒരുമിച്ച് ഈ കാഴ്ചകൾ മുഴുവൻ കാണിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ദിവസങ്ങളായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ കാഴ്ചകൾ എത്തിക്കുന്നതാണ്. ഒരു ട്രക്ക് സ്പോട്ടായി മേളിൽ കാണുന്നു. അതാണ് റിസോർട്ട്.
വീട്ടിൽ നിന്ന് ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ അരച്ചു പുരട്ടി കൊണ്ടുവന്നതിനാൽ വൈകിട്ട് അത് ഗ്രില്ല് ചെയ്ത് ഞങ്ങൾ ബാൽക്കണിയിൽ കൂടി. അവിടെ ചിലവഴിച്ചത് മണിക്കൂറുകളാണ്. 10 മണിക്ക് ഉറങ്ങുന്ന ഞാൻ 1 മണി വരെ ബാൽക്കണിയിൽ ഇരുന്നു എന്നത് ഇവിടുത്തെ കാഴ്ചയും കാലാവസ്ഥയും തണുപ്പും എല്ലാമാണ് എന്നതൊരു സത്യം തന്നെയാണ്. 2 ദിവസത്തെ ഇവിടുത്തെ കാഴ്ചയുടെ ആദ്യ ദിനം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളും കാഴ്ചകളും അടുത്ത വീഡിയോയിൽ കാണിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. കാഴ്ചകൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് മുന്നിലേക്ക് 11:05 നമ്മുടെ ഷോർട്ട് വീഡിയോകൾ രാവിലെ എത്തിക്കുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:05 നമ്മുടെ വൈൽഡ് ലൈഫ് യാത്രാ കാഴ്ചകൾ ഉണ്ടായിരിക്കുന്നതാണ്. പുതിയ കാഴ്ചകളും അനുഭവങ്ങളുമായി വീണ്ടും എത്തുന്നതാണ്. മടങ്ങട്ടെ. ജൂബി കരിക്കാടൻ MTI.